കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ മനാഫ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ പലയിടങ്ങളിലും നമ്മൾ കേൾക്കാത്ത ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ മനാഫ് പറയുകയുണ്ടായി. മനാഫ് കഴിഞ്ഞ ദിവസമായിരുന്നു ശിരൂരിൽ നിന്നും നേരെ വീട്ടിലെത്തിയത്. കാരണം പല ദിവസങ്ങളും ഉറക്കൊഴിച്ചുകൊണ്ട് ആ നിമിഷങ്ങളൊക്കെ തള്ളി നീക്കിയതൊക്കെ മനാഫ് ആ ഒരു യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അത്തരം ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയ അർജുവിന് വേണ്ടിയിട്ട് ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മനാഫ്, ഏറെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു മനാഫ്. പക്ഷേ മനാഫ് ഇന്ന് പറയുകയാണ്, അർജുനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. പലപ്പോഴും മനാഫിൻ്റെ ഒരു രീതി തന്നെ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും കൂടെ ജോലി ചെയ്യുന്നവരെ ഒരിക്കലും തൊഴിലാളിയായിട്ട് കാണാറില്ല. എല്ലാ ഡ്രൈവേഴ്സും മനാഫിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗം പോലെ തന്നെയാണ് മനാഫ് കാണാറുണ്ടായിരുന്നത്. പല സാഹചര്യങ്ങളിലും അർജുൻ്റെ മകന് ഇനി ഒരു അച്ഛനില്ല എന്ന് പറയുമ്പോഴും ആ അർജുൻ്റെ കുടുംബത്തിന് അർജുൻ്റെ മകനും ഈ മനാഫിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കാണും എന്നാണ് മനാഫ് പറയുന്നത്. ഏറെ നമ്മളെ ഹൃദയസ്പർശിയാക്കുന്ന വാക്കുകളായിരുന്നു പലപ്പോഴും മനാഫിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം മനാഫ് പറയുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു, അതായത് യഥാർത്ഥത്തിൽ അന്ന് അവിടെ ഈ ശുരിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് ഒരു വലിയ ഈഗോ ഉണ്ടാവാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മലയാളികളെല്ലാവരും അവിടെ നിന്നും വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ പിറകിലുള്ള സത്യാവസ്ഥ, അന്ന് രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ രഞ്ജിത്ത് ഇസ്രായേലും അതേസമയം ഈ മാൽപ്പയും തമ്മിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ തിരിച്ച് പറഞ്ഞയക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതേസമയം ഈശ്വർ മാൽപ്പയെ അവിടെ തുടരാനും സമ്മതിച്ചു. യഥാർത്ഥത്തിൽ അവിടെയുള്ള അധികാരികളുടെ അതിശക്തമായ, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു ഈഗോ തന്നെയായിരുന്നു. പലപ്പോഴും ആ ഒരു മനുഷ്യർ അവിടെ ആ ലാൻഡ് സ്ലൈഡിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും ഇവരുടെ മനസ്സിൽ അതിഭയങ്കരമായ ഒരു ഈഗോയും ഒരു ഒരിക്കലും തല താഴ്ത്തില്ല എന്നുള്ള നിലപാടുകളൊക്കെ തന്നെയായിരുന്നു ഇത്രയും 71 ദിവസത്തേക്ക് ഇത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തത്. ആ സമയത്ത് അവിടെ രഞ്ജിത്ത് ഇസ്രായേലിനെ തിരിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. കാരണം മനാഫ് ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോന്നും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ രഞ്ജിത്ത് ഇസ്രായേലിനെ തിരിച്ച് പറഞ്ഞയക്കുമ്പോഴും അവിടെ ഈശ്വർ മാൽപ്പയ്ക്ക് തുടരാനുണ്ടായ ഒരു സാഹചര്യം അതൊരു വലിയ അനുഗ്രഹമായി എന്ന് തന്നെ പറയാം. കാരണം മലയാളികളെ അവിടെ അനുവദിക്കില്ല, യൂട്യൂബേഴ്സിനെ അവിടെ അനുവദിക്കില്ല, അത്തരത്തിലായിരുന്നു അവിടെയുള്ള അധികാരികളുടെ നിലപാട്. ആ സമയത്തൊക്കെ ഈശ്വർ മാൽപ്പയ്ക്ക് ഇവിടെ തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് പ്രത്യേകിച്ച് ഈശ്വർ മാൽപ്പ ആ ഒരു കർണാടക സ്വദേശി ആയതുകൊണ്ട് മാത്രമായിരുന്നു. അതേസമയം രഞ്ജിത്തിനോട് ഇതേ സമയം തന്നെ മനാഫ് പറഞ്ഞു, വിഷമിക്കരുത്, കാരണം ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനമേ എടുക്കാൻ കഴിയുന്നുള്ളൂ. കാരണം നമ്മൾ ക്ഷമിച്ചും സഹിച്ചും നമ്മൾ അർജുന് വേണ്ടിയിട്ട് നമ്മൾ പിന്തിരിയണം. മനാഫ് അവരെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് മനാഫിൻ്റെ ഊണിലും ഉറക്കത്തിലും വരെ ഒരേ ഒരു ചിന്ത മാത്രം, അർജുവിനെ കിട്ടണം. കാരണം അർജുൻ എന്നെ ആരും രക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു അതേ ഒരു മനസ്സിലുള്ള ഒരു ചോദ്യം എപ്പോഴും മനാഫിനെ അലട്ടുന്നുണ്ടായിരുന്നു എന്ന് മനാഫ് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഈ മനാഫിന് വളരെ ശക്തി പകർന്നിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ മനാഫിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു. പലപ്പോഴും നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ ക്രൂശിക്കപ്പെട്ടിരുന്ന സമയത്തും മനാഫിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു സന്തോഷം, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലേക്ക് സമാധാനം കിട്ടിയത് കുടുംബത്തിൽ നിന്നുള്ള, സഹോദരങ്ങളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മനാഫിൻ്റെ വീട്ടിലുള്ള അനിയനും ജ്യേഷ്ഠനും എല്ലാവരും ഒരൊറ്റ കുടുംബമായിട്ട് മാറിപ്പോലും താമസിക്കാതെ ഒന്നിച്ചാണ് നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിന് വേണ്ടി കോടികളുടെ ചെലവുണ്ട്. ഈ സമയത്ത് ഇതിന് എന്ത് പണം കണ്ടെത്തും എന്നുള്ള ലെവലിലേക്ക് ചിന്തിച്ച സമയത്ത് മനാഫിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ മനാഫിൻ്റെ ഒരു മൂത്ത കാരണവർ തന്നെ പറഞ്ഞു, അതിന് ഇനി 1 കോടി രൂപ ചിലവായാലും എത്ര പണം ചിലവായാലും അത് നമ്മൾ തന്നെ ചിലവഴിക്കും എന്നുള്ള ഒരു
വലിയ കോൺഫിഡൻസ് ഒക്കെ തന്നെയായിരുന്നു മനാഫിനെ മുന്നോട്ട് നയിച്ചത്. ഈ ഓരോ കാര്യങ്ങളും ഈ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് മനാഫ് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഗംഗാവലിപ്പുഴ കുത്തിയൊഴുകുന്ന സമയത്ത് പോലും മനാഫും അതേസമയം മനാഫിൻ്റെ സഹപ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ഒന്നിച്ച് അവിടെ ആ ഒരു പ്രൈവറ്റ് ബോട്ട് എടുത്തുകൊണ്ട് കടലിലും പുഴയിലും ഒക്കെ അർജുവിനെ അതേസമയം തിരയുന്നുണ്ടായിരുന്നു. അതേസമയം ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിലെ ഈ മനാഫ് വളരെയധികം വിഷമിച്ച ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഇനി ഏക ആശ്രമം ഈശ്വർ മാൽപ മാത്രമായിരുന്നു. പക്ഷേ ആ സമയത്ത് പെട്ടെന്നൊരു നിമിഷത്തിൽ ഈശ്വർ മാൽപയ്ക്കും ഇവിടെ തുടരാൻ കഴിയില്ല എന്നുള്ള ഒരു സംസാരമുണ്ടായി, പ്രത്യേകിച്ച് അവിടുത്തെ അധികാരികളിൽ നിന്ന്. യഥാർത്ഥത്തിൽ ആ സമയത്ത് ഈശ്വർ മാൽപ വളരെ കരഞ്ഞുകൊണ്ടായിരുന്നു അവിടെ നിന്നും വിട്ടുപോയത്. ആ സമയത്ത് മനാഫ് അനുഭവിച്ച വേദന വളരെ വലിയ ഒരു വിഷമത്തിൽ തന്നെ ആയിരുന്നു. ഇനി ഇതിന് എന്ത് സംഭവിക്കും എന്നുള്ള ഒരേ ഒരു വിശ്വാസം. പക്ഷേ ആ സമയത്തൊക്കെ മനാഫിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദൈവത്തിലുള്ള ഒരു അടിയുറച്ച വിശ്വാസം, ഇന്ന് ഈശ്വർ മാൽപ വിട്ടുപോവുകയാണെങ്കിൽ ഈശ്വർ മാൽപയ്ക്ക് മുകളിലും എത്രയോ വലിയവനാണ് ദൈവം എന്നുള്ള ഒരു ചിന്ത കൂടിയായിരുന്നു പലപ്പോഴും മനാഫിനെ മുന്നോട്ട് നയിച്ചത്. പക്ഷേ ഈശ്വർ മാൽപ ഇവിടെ വിട്ടു പോവാനുണ്ടായൊരു കാരണം യഥാർത്ഥത്തിൽ മറ്റൊന്നായിരുന്നു. യഥാർത്ഥത്തിൽ കാരണം ഈശ്വർ മാൽപ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഓരോ സമയത്തും സത്യസന്ധമായി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുകളുടെയും മീഡിയസിനു മുന്നിലും ഈ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മനാഫിനും പ്രദർശിപ്പിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കർണാടക സർക്കാരിൻ്റെ അധികാരികളായിട്ടുള്ള വളരെ ഈഗോസ്റ്റിക് മൈൻഡുള്ള ആ മനുഷ്യർ തന്നെയായിരുന്നു ഇതിനൊക്കെ ഏറെ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തും ആദ്യം മുതൽ അവസാനം വരെ മനാഫിനോട് മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വാക്കുണ്ടായിരുന്നു, എന്ത് തന്നെ സംഭവിച്ചാലും മനാഫെ നീ നിൻ്റെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യരുത് എന്നൊരു ഒരു 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 റിക്വസ്റ്റിംഗ് ആയിരുന്നു മനാഫിന് നൽകിയിട്ടുണ്ടായിരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ ആ മൊബൈൽ ഫോണിലേക്ക് ഇൻ്റർനെറ്റിൽ നിന്നും മറ്റ് തരത്തിലുള്ള കോളുകളും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മനാഫ് ഇമോഷണലായി പോവരുത് എന്നുള്ളത് കൊണ്ടും മാത്രമായിരുന്നു മനാഫിനോട് ഇത്തരത്തിലൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ പ്രമുഖ ടി വി ചാനലുകൾ ഇത്തരം ഒരു നിർദ്ദേശം മുൻപോട്ട് വെക്കാനുണ്ടായ കാരണം. ഇതിലൊക്കെ ഉപരി യഥാർത്ഥത്തിൽ മനാഫിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും കർണാടകയിൽ വലിയ വേരുറപ്പുള്ള ഒരു മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷേ മനാഫ് അതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. മനാഫിൻ്റെ മനസ്സിൽ ഒരേ ഒരു വാക്ക് മാത്രം ഉണ്ടായിട്ടുള്ളായിരുന്നു. യഥാർത്ഥത്തിൽ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് രാജാവ് എന്നുള്ള ഒരു സാധാരണക്കാരന് ആ ഒരേ ഒരു വാക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതൊരു കാര്യത്തിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊരു വിജയം കാണും എന്നുള്ള യഥാർത്ഥ ആത്മവിശ്വാസം തന്നെയായിരുന്നു പലപ്പോഴും ഈ ഒരു മിഷനിൽ മനാഫിനെ മുന്നോട്ട് നയിച്ചതും ഈ ഒരു മിഷനിൽ തളർത്താതെ മറ്റ് പല തടസ്സങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയതും. അതേസമയം മനാഫിനെ ഒരു ദിവസം അവിടെ കർണാടക മുഖ്യമന്ത്രി വന്ന സമയത്ത് മനാഫ് പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയോട് മുഖത്ത് നോക്കിയിട്ട് മനാഫ് പറഞ്ഞു, 1.5 മണിക്കൂർ അർജുൻ നീ കാത്ത് നിൽക്കണം, നമ്മുടെ കർണാടകയുടെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാക്ക് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ കർണാടക മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ മനസ്സിലേക്ക് വലിയ വിഷമമുണ്ടാക്കി. ഞാനൊരു ജനപ്രതിനിധിയാണ്, ഞാൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സുകളിൽ. ഒരു സാധാരണക്കാരനായി നിന്ന് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ റോളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയെ മനസ്സുകളിൽ സ്വാധീനിച്ചിട്ടുണ്ടായി. ഇവിടെയൊന്നും ഒരിക്കലും മനാഫ് പറയുന്നുണ്ട്, ഞാൻ എവിടെയും രാഷ്ട്രീയത്തിൻ്റെ മുഖത്തോടെ ഒരിക്കലും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ എൻ്റെ പിൻബലം ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മനാഫ് അവിടെ. അതേസമയം മനാഫിനോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ടായിരുന്നു, എന്തുകൊണ്ടായിരുന്നു അർജുൻ്റെ സിസ്റ്ററ് പല കാര്യങ്ങളും പല ആളുകളോടും താങ്ക്സ് പറഞ്ഞപ്പോൾ മനാഫിനോട് താങ്ക്സ് പറഞ്ഞില്ല എന്നൊരു കാര്യം പറഞ്ഞ സമയത്ത് മനാഫ് പറയുകയുണ്ടായ പ്രസക്തമായ ഒരു കാര്യമുണ്ട്, ഒരിക്കലും അതിൻ്റെ പേരിൽ നിങ്ങൾ അവളെൻ്റെ സഹോദരിയാണ്, അർജുൻ്റെ സിസ്റ്റർ എൻ്റെ സഹോദരിയാണ്, അതിൻ്റെ പേരിൽ നിങ്ങൾ അവളെ ക്രൂശിക്കരുത്, ഞാൻ എന്തൊക്കെയോ ചെയ്തെങ്കിലും ഞാൻ ചെയ്തതിലും അപ്പുറം അർജുൻ്റെ സഹോദരിയും അതേസമയം സഹോദരിയുടെ ഭർത്താവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം
വളരെ വ്യക്തമായിട്ട് മനാഫ് തന്നെ പറയുകയുണ്ടായി. പക്ഷേ നമ്മൾ കേരളക്കരയിലെ യൂട്യൂബേഴ്സും മറ്റു മീഡിയാസുകളൊക്കെ ഇതൊരു വലിയ കോംപ്ലിക്കേഷൻ പ്രശ്നങ്ങളാക്കാൻ ശ്രമിച്ചപ്പോഴും മനാഫിൻ്റെ മനസ്സ് നമ്മൾ കണ്ടറിയണം. കാരണം അവിടെയൊക്കെ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വെറുതെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഇതിനെ നമ്മൾ അവരുടെ ഇമോഷണലായിട്ട് സംസാരിച്ചതിന് ഒരിക്കലും അതൊരു യുക്തിപരമായ ചിന്താഗതിയല്ല എന്നും അവൾ ഒരിക്കലും മനസ്സറിഞ്ഞ് സംസാരിച്ചതല്ല എന്നും മറന്നുപോയതാണ് എന്നും പറയുമ്പോഴേ മനാഫിൻ്റെ മനസ്സുകളെ നമ്മൾ ഏറ്റെടുക്കണം. യഥാർത്ഥത്തിൽ ഒരു മുതലാളിയിലൊക്കെ ഉപരി മനാഫിനെ പോലെയുള്ള ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുപഠിക്കണം, ലോകം മലയാളികൾ പഠിക്കണം എന്നാണ് നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഒരു ദിവസം മനാഫിനെ ഉറക്കം കെടുത്തിയ ഒരു കാര്യമുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവറെ ചോദിച്ചപ്പോൾ മനാഫ് പറയുന്നുണ്ട്, എന്നെ ഉറക്കം കെടുത്തിയ കാര്യം മറ്റൊന്നുമായിരുന്നില്ല, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജിൽ എങ്ങനെയായിരുന്നു, ഞാൻ അർജുൻ എന്നെ രക്ഷപ്പെടുത്തുന്നില്ലേ എന്നുള്ള ആ ഒരു വാക്ക് മനാഫിനെ ഏറെ ദുഃഖിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ എന്താണ് നിങ്ങൾ രക്ഷപ്പെടുത്താത്തത് എന്ന രീതിയിൽ ഒരു സൈബർ മെസ്സേജായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഒരിക്കലും ഉറങ്ങാത്ത ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം 71 ദിവസം തികയുന്നത് വരെ. അതുകൊണ്ട് തന്നെയായിരുന്നു മനാഫ് ആ അർജുനെ കിട്ടിയ നിമിഷം കരഞ്ഞ കലങ്ങിയ കണ്ണുകളോടെ പലപ്പോഴും മീഡിയക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇടറുന്ന മനസ്സുകൾ പലരും കണ്ടതായിരുന്നു. മനാഫ് പറഞ്ഞ മറ്റു ചില വാക്കുകൾ കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും പല കാര്യങ്ങളിലും പറയാത്ത ചില വാക്കുകളായിരുന്നു മനാഫ് ഇവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മനാഫ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഈ ഒരു മിഷൻ നടന്നിട്ടില്ലെങ്കിൽ, കാരണം ഡ്രഡ്ജറ് വരും ദിവസങ്ങളിൽ ഈ ഡ്രഡ്ജറ് കൊണ്ടുപോകാനിരിക്കുകയാണ്, വരും സമയങ്ങളിലും മണിക്കൂറുകളിലും എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവസാന നിമിഷത്തിൽ ഈശ്വർ മാൽപ്പ വീണ്ടും തിരിച്ചു വന്ന് പെർമിഷൻ ഇല്ലാതെ പോലും ഈശ്വർ മാൽപ്പ ആ വെള്ളത്തിലേക്ക് കൂളിയിട്ട് അതിൻ്റെ ഡോറുമായി വന്നപ്പോൾ മനാഫിൻ്റെ മനസ്സിലുണ്ടായ ഒരു സന്തോഷമുണ്ട്. അത് അറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയായിരുന്നു. പക്ഷേ ഒരിക്കലും മനസ്സിൽ വലിയ ദുഃഖത്തോടെ തന്നെയായിരുന്നു. കാരണം അർജുൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഒരു വാക്ക്, ആ ഒരു വാക്ക് കൂടെ അറിയാൻ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഇതിനുവേണ്ടി ഇനി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്ന് തന്നെയായിരുന്നു മനാഫ് പറഞ്ഞ വാക്കുകൾ. അതേസമയം മനാഫ് പറയുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം മനാഫ് ഒരു രാത്രി സമയത്ത് ഇത്തരം അവിടെ ഒരു തൊട്ടടുത്തൊരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നിലത്തായിരുന്നു പായ വിരിച്ചുകൊണ്ടായിരുന്നു മനാഫ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊന്നും പലരും മനാഫ് അവൻ്റെ ഉറക്കമോ ഇതൊന്നും ആയിരുന്നില്ല. അർജുനെ കിട്ടുക, അവന് അർജുൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇത്തരത്തിൽ ചില ക്രൂശിക്കുന്ന കമൻറ്റുകൾ കണ്ട സമയത്ത് മനാഫിന് ഏറെ വീണ്ടും ദുഃഖമുണ്ടാക്കി. കാരണം അവിടെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മനാഫ് നീ എവിടെയാണ് അർജുവിനെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്, അർജുൻ ആ പുഴയിലൊന്നും പോയിട്ടില്ല, അർജുൻ എവിടെയോ അർജുനെ നീ ഒളിപ്പിച്ചു വെച്ചതാണ്, കാരണം കള്ളക്കടത്തിനും സ്വർണ്ണക്കടത്തിനും നീ കൂട്ടു നിൽക്കുകയാണ് എന്നുള്ള വാക്കുകളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചെങ്കിലും വീണ്ടും ഇതിനൊക്കെ ഒരു സത്യം പുറത്തു വന്ന സമയത്ത് ഏറെ സന്തോഷിക തന്നെ ഉണ്ടായി മനാഫ്. അതേസമയം മനാഫ് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ടായത്, പലപ്പോഴും യാത്ര ചെയ്യുന്ന സ്വന്തം ട്രക്ക് ഡ്രൈവേഴ്സ് ഏകദേശം 10 ട്രക്കുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മനാഫിൻ്റെ സംസാരത്തിലൂടെ. അങ്ങനെ ഈ ട്രക്കിലുള്ള പല ഡ്രൈവേഴ്സുകളും തമ്മിൽ പലപ്പോഴും രാത്രി സമയങ്ങളിലൊക്കെ ലൈവ് കോൺഫറൻസ് ഇട്ടുകൊണ്ടാണ് ഇവരൊക്കെ യാത്ര ചെയ്യാറ്. അന്ന് അവസാനമായിട്ട് മനാഫിൻ്റെ ബ്രദറാണ് യഥാർത്ഥത്തിൽ ഈ കമ്പനിയുടെ ഉടമ മുബീന്. ഈ മുബീന് ഒരുപാട് നേരം അന്നേ ദിവസം ആ മരിക്കുന്ന ദിവസം രാത്രി 3 വരെ മുബീനുമായിട്ട് അർജുൻ സംസാരിക്കുകയുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം മനാഫ് ഇത്രയും വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മനാഫുമായിട്ടും അതിന് മുന്നത്തെ 2 മുമ്പ് അർജുൻ സംസാരിക്കുകയാണ്. കാരണം അത്രമാത്രം സൗഹൃദമായിരുന്നു പല സമയങ്ങളിലും ഇവർ തമ്മിലുള്ള സൗഹാർദ്ദവും പരസ്പര സ്നേഹവുമൊക്കെ. കാരണം തൊഴിലാളി മുതലാളി എന്നുള്ള ഒരു വേർതിരിവ് ഇവരുടെ മനസ്സുകളിൽ പോലും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഇത്രയൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ വികാരഭരിതമായിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മനാഫ് പറയുന്ന കാര്യങ്ങൾ
യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും മനാഫിൻ്റെ ഓരോ വാക്കുകളിലൂടെയും നമ്മുടെ ഹൃദയം തട്ടിക്കൊണ്ടാണ് മനാഫ് ആ ഇൻ്റർവ്യൂവറോട് കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും ഇതേക്കുറിച്ച് ഇതുപോലെ ഇനിയും നല്ല നല്ല മനുഷ്യർ ലോകത്ത് ഉണ്ടാവണം. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ യുഗത്തിലൂടെ മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് അറിയാനും ചിന്തിക്കാനും പഠിക്കാനും കഴിയുന്നത്. സമൂഹം എപ്പോഴും ഇതിനെ ഒരു പാഠമായി ഉൾക്കൊള്ളണം. ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നുകൂടെ എന്നുള്ള വലിയ മെസ്സേജ് കൂടെയാണ് നമ്മളിതിലൂടെ നൽകുന്നത്. ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യും. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.